ഹലോ, അയടാ ജോബി, നീ ഇറങ്ങിയോ? എടാ അച്ഛൻ ലൊക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നും അറിയാനില്ലടാ, നീ ഇങ്ങ് പോരെ. ആ ഓക്കെ, ആ ഓക്കെടാ, ശരി. ജോബി വന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട ബീഫ് ബീഫ് ഫ്രൈ കുറച്ച് ഉണ്ടാക്കിയാലോ? ഇനി ഉണ്ടാക്കാനൊക്കെ ആരക്കൊണ്ട് പറ്റും. ഹോട്ടലിൽ പോയി മേടിക്കാം, എന്നിട്ട് അവൻ്റെ ചേച്ചി ഉണ്ടാക്കിയാന്ന് പറയാം. രാവിലെ തന്നെ ക്ലീനിങ് ആണോ? ആ ചേച്ചി, ആരും ക്ലീൻ ചെയ്തോണ്ടിരിക്കുക. ഞാൻ നേരത്തെ വന്ന് ബെല്ലടിച്ചു, കണ്ടില്ലല്ലോ. ആണോ? ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ, ചിലപ്പോ ഞാൻ കുളിക്കാൻ കയറിയ സമയമായിരിക്കും. ആ ഇവിടെ ആളെ കാണാതെ തന്നെ ഞാൻ മുകളിലുള്ളവരെ പോയി കണ്ടു. എങ്ങനെ, വീടൊക്കെ ഇഷ്ടമായോ? പിന്നെന്താ, നല്ല സൗകര്യങ്ങളുള്ള വീട്ടിലാണ്, എനിക്ക് ഇഷ്ടമായി. അതെ, ഞങ്ങൾക്ക് ഇതുപോലെ വേറെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആണോ? ആ കുറെയൊക്കെ പൂട്ടിയിട്ടേക്കാണ്. പിന്നെ ചുമ്മാ കടന്ന് നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ റെന്റിന് കൊടുക്കാന്ന് വിചാരിച്ചത്. ചേച്ചി, ഈ വീടിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ, ഇത് ഞാൻ എന്റെ സ്വന്തം വീട് പോലെ നോക്കിക്കൊണ്ട്. നിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല, പക്ഷെ മോളിൽ അവള് ജോലിക്ക് പോവല്ലേ, അതാണ് വീട് വൃത്തിയാക്കി ഇടുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അതിന് ചേച്ചി, അവളല്ലേ ജോലിക്ക് പോകണുള്ളൂ, അല്ല ഭർത്താവ് വീട്ടിലല്ലേ, ആള് നോക്കിക്കോളും. ഭർത്താവ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ആണുങ്ങൾ ജോലിക്ക് പോയിട്ട് പെണ്ണുങ്ങൾ വീട്ടിലിരിക്കല്ലേ ചെയ്യാറ്. ചേച്ചി പറഞ്ഞാൽ ശരിയാ, ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ചെയ്യാനാ, ശ്രീയുടെ ഹസ്ബൻഡ് എന്താ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ ചേട്ടൻ നേരത്തെ പോയി, ആള് പിന്നെ തിരക്കുള്ള മെഡിക്കൽ റെപ്പല്ലേ, അപ്പൊ നേരത്തെ പോവും. അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ക്ലീൻ ഒക്കെ ചെയ്തിരിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡും രാവിലെ തന്നെ പോവും, ബിസിനസ് അല്ലേ, പിന്നെ വൈകുന്നേരം ആയിട്ടേ വീട്ടിൽ വരുള്ളൂ. അത് കാരണം ഞാനേ ഇതൊക്കെ നോക്കി നടത്തണ്ടേ, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ ചേച്ചിക്ക് എപ്പോ വേണമെങ്കിൽ വരാലോ, ചേച്ചിയുടെ സ്വന്തം വീട് പോലെ കരുതിക്കോളൂ. പോയി സെറ്റപ്പാണല്ലോ ഇച്ചേ. അയ്യോ, എന്താ വീടാ? എന്നെ ബ്ലോക്കാണേ, ഞാൻ കാലത്ത് ഇറങ്ങിയതാ. ഈ ബ്ലോക്കൊക്കെ ഞങ്ങളുടെ അവിടെ ഇത്ര ബ്ലോക്കൊന്നും ഇല്ല കേട്ടോ, ഇവിടെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ബ്ലോക്ക് ആയിരിക്കും അല്ലേ. ആ അല്ല, ആരാ? ഞാൻ ജോബി. ജോബി ഇച്ചായില്ലേ? സാറ് സാറ് ഇവിടെ ഇല്ലെന്നാ തോന്നുന്നു. സാറോ? ഓ, എന്നെ പരിഷ്കാരങ്ങൾ എവിടെ വരുമ്പോഴേക്കും സാറെന്നൊക്കെ. ചേച്ചി ഇല്ല? ചേച്ചി കണ്ടില്ല. അല്ല, താനാരാ? ഞാൻ ജോബിന്നേ. ജോബി? ആ ഇച്ചാൻ്റെ അനിയൻ ജോബി. സാറിന്റെ അനിയന? ആ സാറിന് അങ്ങനെ ഒരു അനിയൻ ഇല്ലല്ലോ. ഓ, അതെന്നെ വർത്താന, സാറിന് ലായ ഒരു അനിയനാണ് ഞാൻ ജോബി. ചേട്ടൻ പേരനാ? ഇവിടുത്തെ സാറിനങ്ങനെ ഒരു അനിയനൊന്നും ഇല്ല. അത് ചേട്ടൻ അറിയാത്തോണല്ലോ. ചേട്ടൻ്റെ പേരന? എന്റെ പേര് കുട്ടായി. മുട്ടായിയോ? മുട്ടായല്ല, കുട്ടായി. ഓ കുട്ടായി, നല്ല പേരാ. എവിടെ ഈ സ്ഥലം? എങ്ങനെയാ, എത്ര സെന്റ് കാണും? ഇവിടെ കൊറേ ഏക്കറുണ്ട്. ആ ആ ഞങ്ങളുടെ അങ്ങോട്ട് എങ്ങനെയാ, 10 രൂപ ഏക്കർ എങ്ങനെ കിടക്കാം, മൊത്തം റബ്ബറാണ്. ചേട്ടനോട് എന്നാ പരിപാടി? ഞാൻ അവിടുത്തെ കെയർ ടേക്കറാ. ഓ, കെയർ ടേക്കർ എന്ന് പറയുമ്പോ പണിക്കാരൻ? പണിക്കാരനല്ലേ? ആ പണിക്കാരനാ. ഞങ്ങളുടെ അവിടെയൊക്കെ പണിക്കാരനാ പറയാ. ആ താനേറ്റ് ഇവിടെ നേക്ക്, എനിക്ക് എന്നെണീറ്റ് ആ കാറോട്ട് വെളിയിലോട്ട് വെക്കൂ. താൻ ഉദ്ദേശിച്ച വീടൊന്നും അല്ലത്. ഇച്ചാൻ വരട്ടേന്നേ. തൻ്റെ ഇച്ചാനൊന്നും ഇവിടെ ഇല്ല, സ്ഥലം വേറെ വിശകായി ഈ സ്ഥലം കേട്ടാ. ആ ഏറ്റോ കാറോട്ട് പൊക്കോ. അതിന് ചേട്ടനെന്നെ ചൂടാവുന്നേ. താൻ ഉദ്ദേശിച്ച സ്ഥലം അല്ലെന്നേ. ചേട്ടനെന്നെ ചൂടാവുന്നേ. എന്തിനാ പിന്നെ ഇവിടെ സാറ് വന്നു കഴിഞ്ഞാൽ എന്നാ തെറി പറയുന്നേ? ചേട്ടനെ വിളിച്ചേ, ഞാൻ പറഞ്ഞു കൊടുത്തു. ചേട്ടനെ വിളിക്ക് ചേച്ചിയെ. പണിക്കാരൊക്കെ ചേട്ടനെ വിളിക്ക് ചേച്ചിയെ. അതെ ചേച്ചിയെ. ഇതേ ചേച്ചി? ഇതാ ഇവിടുത്തെ ചേച്ചി. ഇതൊന്നും അല്ല എന്റെ ചേട്ടത്. ആ താനോട് ഞാൻ ആരെയുമേ പച്ച മലയാളത്തിൽ പറഞ്ഞല്ലേ താൻ ഉദ്ദേശിച്ച വീടല്ല എന്ന്. കാറെടുത്തോണ്ട് വെളിയിലോട്ടിറങ്ങി പോക്കേ.
താൻ നോക്കണ്ട, ഇതല്ല വീട്. ഇതാണ് ലൊക്കേഷൻ കുട്ടായിടാ. അതെ ഞാൻ പറഞ്ഞല്ലോ അപ്പഴേ ഈ മതിലും ഗേറ്റൊക്കെ പണിയാൻ. ഇപ്പൊ കണ്ട കണ്ട അലവലാതെയൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത്. അത് വേണ്ടാ. എന്താ പ്രശ്നം? ഇച്ചായന്റെ അനിയനാന്ന് പറഞ്ഞ് രാവിലെ മുതൽ ഇവിടെ കയറി ഇരിക്കുന്ന. ഇച്ചായന്റെ അനിയനാ? നീ ആരാടാ? ശരി, ഞാൻ ജോബി. സാമച്ചായന്റെ വീടല്ലേ ഇത്? സാമോ? ഏത് സാം? പാലായിലുള്ള സാമ്. ആ പാലായിലുള്ള സാമ്, അവന്റെ വീട് അതല്ലേ? അയ്യോ അതായിരുന്നോ? ഇച്ചാൻ എനിക്ക് രാവിലെ ലൊക്കേഷൻ അയച്ചപ്പോ ഈ ലൊക്കേഷൻ ആണ് കാണിക്കുന്നത്. ഞാൻ ഇവന്റെ അടുത്ത് വന്നപ്പോൾ ചോദിക്കാം, സാമച്ചായനില്ലേ സാമച്ചായനില്ലേന്ന്. എനിക്കറിയില്ലായിരുന്നു. എടാ നീ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതല്ലേ ഇവിടുന്ന്? അത് നീ ഇന്നല്ലേ വന്നത്? വാടകയ്ക്കൊക്കെ കൊടുത്തു ആ വീട്. എന്നോട് പറഞ്ഞില്ലേ? ഞാൻ വന്നപ്പോ തൊട്ട് ഇത് തന്നെ ഇവരോട് ചോദിച്ചോണ്ടിരിക്കണേ, സാമ് സാമ്. എന്നാ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നക്കട്ടെ. ചേച്ചി കാണാം. ആ കാണാം. ആ നമുക്ക് കാണാം. ആ കാണാം. നിന്നോട് പറയാൻ നിന്നെ കണ്ടോ? നീ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പോയതല്ലേ? പിന്നെ എല്ലാം പെട്ടെന്ന് അറിഞ്ഞൂന്നേ, അതല്ലേ? വാടാക്കാരെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞ പോരുന്നു. ഞാൻ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരില്ലായിരുന്നു. നല്ല ഒന്നാന്തര വാടാക്കാരെ. എടാ നിന്നെ കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാനൊരു ബ്രോക്കറിനെ കണ്ടപ്പോ അവരോടൊന്ന് പറഞ്ഞോളൂ, അവൻ പിറ്റേ ദിവസം വാടകക്കാരെ കൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചോ, അതല്ലേ? എങ്ങനെയുണ്ട് ആൾക്കാര്? കൊഴപ്പില്ല, രണ്ടു ദിവസല്ലേ ആയോളൂ. നിന്റെ ഒരു കണ്ണ് വേണോട്ടോ അവിടെ? എന്റെ ഒരു കണ്ണല്ല, എന്റെ രണ്ട് കണ്ണും അവിടെ ഉണ്ട്. നിന്റെ രണ്ട് കണ്ണ് അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ആരാ നോക്കണേ? ആ എന്നാ ഒരു കണ്ണ് ഇവിടെ ഉണ്ടാവും. ഇപ്പൊ വന്ന പുള്ളിയൊക്കെ ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. ഏയ് അത് രണ്ടു ദിവസം കഴിയുമ്പോ പോവായിരിക്കും. പോയാ മതി. എന്നാ വല്ല വീടാണ്? ഇച്ചാലത് സുഖിക്കുവാണല്ലോ. അമ്മച്ചെങ്ങാലത് കണ്ടു കഴിഞ്ഞ പണി പാളും. കൂട്ടാറൊന്നുമില്ലേ, വല്ല കള്ളന്മാരൊക്കെ ഒന്ന് കേറി കഴിഞ്ഞാ സെറ്റപ്പിലാണ് മൊത്തത്തില്. ചായോ? 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 ഇതാരാ? ഇച്ചായനും കൂടെ പുതിയ കുക്കിനെ കഴിച്ചു. എന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചി എന്തായാലും ചായ ചോദിച്ചല്ലേ, ഒരു ചൂട് ചായ എടുത്തോ. ഈ സമയത്ത് ഇന്ന് കുടിക്കാറൊന്നുമില്ല, എന്നാലും ചേച്ചി ചോദിച്ചല്ലേ. ഇത് കേറി വന്നിരുന്ന് ചായ ചോദിക്കുന്നത് ഹോട്ടലൊന്നുമല്ല, നിങ്ങളാരാ? അല്ലേ ചായ വേണ്ട, ഈ സമയത്ത് ചായ കുടിച്ചൊന്നും ശരിയാവത്തില്ല. ചേച്ചിയുടെ പേരണ? എന്റെ അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ജോബി. മനസ്സിലായില്ലയോ? ഏത് ജോബി? ഞാൻ അങ്ങ് രാവിലെ ഇറങ്ങിയാന്ന് വീട്ടിൽ നിന്ന്, ഇവിടെ എത്തിയപ്പോ ഈ സമയമായി. അതെ, ആരാ നിങ്ങള്? ഇത് ഇതെന്റെ ബാഗ്. ഞാൻ ജോബി. ജോബി? ഈ ബാഗ് കൊണ്ട് പുറത്തിറങ്ങി നിക്ക്, സെയിൽസ്മാൻമാരൊക്കെ അവിടെ നിക്ക. അയ്യോ ഞാൻ സെയിൽസ്മാൻ എന്നല്ലേ, എന്റെ പേര് ജോബി. ചേച്ചി ഇരിക്ക്, നമുക്ക് ഒന്ന് രണ്ടും പറഞ്ഞെങ്കിലിരിക്കാം. ചേച്ചിയാ? ഏത് ചേച്ചി? നീ ഏതര ചക്ക? ഇച്ചാനൊന്നും പറഞ്ഞില്ലേ? ആ ചെലപ്പോ മറന്നു പോയിക്കണം. അല്ല ഇച്ചാനോട് പോയി? ചേട്ടൻ ജോലിക്ക് പോയിക്ക. ജോലിക്ക് പോയോ? പുള്ളിക്കാരൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയോ? കൊള്ളാലോ, വെറുതെ അല്ലേ ഈ സെറ്റപ്പ് ഒക്കെ. എപ്പോ ഒരു ഇച്ചേ? നീ എന്ത് തേങ്ങി പറയണത്? ഈ ബാഗ് എടുത്താദ്യം പുറത്തിറങ്ങി നിന്നേ. ചേച്ചി വീട്ടില് വരുന്നുണ്ട്, കുറച്ച് മര്യാദകൊക്കെ സംസാരിക്കണം കേട്ടോ. അമ്മച്ചി എങ്ങാലും ഇത് കണ്ടിരുന്നുണ്ടല്ലോ, അപ്പ തീർന്നേനെ. അതെ, നീ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട, ആദ്യം ഈ ബാഗ് എടുത്തിട്ട് പുറത്തിറങ്ങി നിന്ന് സംസാരിക്കേ. ചേച്ചി പാലായിക്കൊക്കെ വന്നിട്ടുണ്ടോ? എടചക്ക പാലായിക്കൊന്നും ഞാൻ വന്നിട്ടില്ല, നീ ആരാ? ചേച്ചി പാലായി വന്നിട്ടേ ഈ പ്ലാത്തോട്ടിൽ ഔദയുടെ വീട് ഏതാ, അവരുടെ കുടുംബം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ മതി. അപ്പച്ചൻ മരിച്ച് 10-15 വർഷമായി, പക്ഷെ അമ്മച്ചി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അമ്മച്ചി ഞങ്ങളെ നല്ല മര്യാദയൊക്കെ പഠിപ്പിച്ച് തന്നെ വളർത്തേക്കണേ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ 3-4 വേഗനക്കാരിമാരൊക്കെ ഉണ്ട്, അവർക്കാർക്ക് അത്ര അഹങ്കാരമൊന്നുമില്ല കേട്ടോ. നീ വന്നു കേറുമ്പോഴേക്കാമിന്റെ അയ്യോ ഇവനെ നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ സാമിന്റെ
ജോബി നമ്മള് ചേട്ടയുടെ പേര് ചേച്ചി സോറി കേട്ടോ, ഞാന് മൊത്തം കൺഫ്യൂഷൻ ആയി പോയി. സാമിന്റെ നമ്മടെ ഇച്ചായവിടെ ഇച്ചായത്തിന്റെ മോളിലാണ മോളിലാണ് താമസിക്കുന്നത്. അയ്യോ എനിക്ക് എനിക്ക് മാറിപ്പോയത്, ഞാൻ ഇച്ചായന്റെ വീട് വെച്ച് നേരെ കയറി ഇരുന്ന്. അയ്യോ ഞാൻ ചേച്ചിനെ കണ്ടിട്ടേ വേലക്കാരെന്ന് വിചാരിച്ചു ഞാൻ. അയ്യോ സോറി, ഇവ പണ്ട് ഇങ്ങനെയാ, ആള് മാറിപ്പോയതന്നെ. അല്ല ഇച്ചായനെന്ന് വിളിച്ചെന്നാ, ഞാനല്ലേ അങ്ങോട്ട് കയറിച്ചാലേ. വേണ്ട ഞാൻ വിളിക്കാം. ഓ എന്നാ മേളിലല്ലേ, നമുക്ക് അങ്ങോട്ട് കയറിച്ചാലാന്ന്. അവനൊരു സർപ്രൈസ് കൊടുക്കാൻ. സർപ്രൈസ് ഒക്കെ ഉണ്ട്, ഇതെന്റെ വേഗ. സർപ്രൈസ് നീ വന്നത് തന്നെ വലിയ സർപ്രൈസ് അല്ലേ. ഓ ഞാൻ വന്നാണോ? ഇച്ചായനല്ലേ എനിക്ക് ഇങ്ങോട്ട് ലൊക്കേഷൻ അയച്ചത്. അങ്ങോട്ട് കയറിച്ചല്ലേ ചേച്ചി. സോറി കേട്ടോ, എനിക്ക് അങ്ങ് ആള് മനസ്സിലായില്ല, അതാ ഞാൻ ഈ വേലക്കാരി എന്ന് പറഞ്ഞത്. വേലക്കാരി അല്ലെന്നപ്പോ മനസ്സിലായില്ലേ, എപ്പോഴെപ്പോഴും ഈ വേലക്കാരി എന്ന് പറയണ്ട. ചേച്ചിക്ക് ചൂട് മാറിയിട്ടില്ലല്ലേ. ശരി ബാഗ് വേണ്ടല്ലോ. വേണ്ട ബാഗ് വേണ്ട, എന്റെ ബാഗ് എടുത്തേക്കാം ചേച്ചി. വേലക്കാരി കുടുംബത്തോടൊക്കെ കൂടെ ആയിപ്പോളാന്ന് തോന്നുന്നുണ്ട്. ഞാൻ വന്നു കയറുമ്പോ നീ എന്ത് എന്ത് ആട്ടാടി അവൻ ആട്ടിയായിരുന്നു. പിന്നല്ലാതെ ഒരു പരിചയമില്ലാത്ത വീട്ടിലേക്ക് ഒന്ന് കോളിമ്പോലി പോലും അടിക്കാണ്ട് കയറി വന്നിരുന്നുണ്ട്. ചായ എടുക്ക്. പിന്നെ ഞാൻ വേലക്കാരി അങ്ങനെയുള്ള ഞാനൊരു കാര്യം ചെയ്യാം, ബിരിയാണി വെച്ചിട്ടുണ്ടാക്കി കൊടുക്കാം.